ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും മികച്ച എന്റർടൈനറായി തിളങ്ങി നിൽക്കുന്ന താരമാണ് ഡി ജെ സിബിൻ. ഗെയിം കളിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കളിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വേറിട്ടൊരു ശൈലി. എന്നാൽ നൈസായിട്ട് ചിലരെ ടാർഗറ്റ് ചെയ്ത് ചൊറിയുകയും ചെയ്യുന്നുണ്ട് സിബിൻ. അതിൽ കൂടുതലും പെട്ടുപോയിട്ടുള്ളത് ജാസ്മിൻ ജാഫറാണ്. ഈ കുട്ടി സിബിന്റെ മുൻപിൽ പെട്ടപ്പോഴെല്ലാം കരങ്ങി നിലവിളിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. അതായത് ഹൗസിലിപ്പോൾ ജാസ്മിന്റെ ഉറക്കം കെടുത്തുന്ന മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് സിബിൻ. രണ്ടു തവണയാണ് ജാസ്മിനും സിബിനുമായി വഴക്കുണ്ടാകുന്നത്. രണ്ടു തവണയും ജാസ്മിന് കരയേണ്ടി വന്നു. ആദ്യത്തേത് ഋഷി സിബിൻ ഫൈറ്റിൽ ഇടപെടാൻ ചെന്ന ജാസ്മിനോട്, ജാസ്മിൻ എന്നെ സപ്പോർട്ട് ചെയ്താൽ എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും ഇവിടെയുള്ളവർ മൊത്തത്തിൽ എനിക്കെതിരാകുമെന്നാണ് സിബിൻ പറഞ്ഞത്. സിബിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ജാസ്മിനെ കരയിപ്പിച്ചു. രണ്ടാമത് വിഷു ആഘോഷങ്ങളുടെ റിഹേഴ്സൽ സമയത്ത് ജാസ്മിൻ നന്ദനെ ചൊറിയാൻ നോക്കിയതാണ്. തിരുവാതിര കളിക്ക് നന്ദനെയാണ് സ്റ്റെപ്പിടുന്നതെങ്കിൽ ഞാനില്ലെന്നായിരുന്നു ആദ്യം ജാസ്മിൻ പറഞ്ഞത്. എന്നാൽ എല്ലാ ലേഡീസും കളിക്കണമെന്നായിരുന്നു സിബിന്റെ പക്ഷം. പിന്നീട് കളിക്കാൻ തയ്യാറായ ജാസ്മിൻ ഈസി സ്റ്റെപ്പുകൾ വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ക്ഷുഭിതനായ സിബിൻ ജാസ്മിനോട് ഷോ ഇറക്കലേ, സ്റ്റാർ ആകാൻ വരല്ലേ എന്നും പറയുന്നു. ഇത് ജാസ്മിനെ ഏറെ വേദനിപ്പിക്കുകയും കരയുകയുമായിരുന്നു. എന്നാൽ ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ മത്സരാർത്ഥികൾക്ക് റാങ്ക് ഇടുന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ സിബിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ആരോപണങ്ങൾ നിരത്തിക്കൊണ്ടാണ് ജാസ്മിൻ സംസാരിച്ചത്. കുറെ കാര്യങ്ങൾ പുറത്തുനിന്നും മനസ്സിൽ ജഡ്ജ് ചെയ്തു വെച്ച് ഇവിടേക്ക് വന്നയാൾ, നിലപാടില്ലാത്തയാൾ തുടങ്ങി സിബിനോടുള്ള വൈരാഗ്യം നന്നായി പ്രകടിപ്പിച്ചു ജാസ്മിൻ. എന്നാൽ വളരെ ഫണ്ണിയായിട്ട് തന്നെ തിരിച്ചടിക്കുകയായിരുന്നു സിബിൻ. ജാസ്മിൻ പറഞ്ഞത് പൊട്ടത്തരമാണെന്നും നാക്കു മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അപ്സ്റ്റെയർ വീക്കാണെന്നുമായിരുന്നു സിബിൻ പറഞ്ഞത്. ഋഷി സിബിൻ പ്രശ്നത്തിൽ ജാസ്മിൻ ഇടപെട്ട സംഭവത്തിൽ ജാസ്മിനെ കൺവിൻസ് ചെയ്യാൻ പോയപ്പോൾ ജാസ്മിന്റെ മുഖത്ത് പുച്ഛഭാവമായിരുന്നുവെന്നും സിബിൻ പറഞ്ഞു. മാത്രമല്ല ജാസ്മിന്റെ മുഖത്തെ ആ ഭാവം വളരെ രസകരമായി സിബിൻ ലാലേട്ടന്റെ മുൻപിൽ അഭിനയിച്ചു കാണിച്ചു. ഇതുകണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ച് കൈയടിച്ചതോടെ പണി ചോദിച്ചു വാങ്ങിയതുപോലെയായി ജാസ്മിൻ.